കേരള സ്പോർട്സ് കൌൺസിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കൌൺസിലിന്റെ തലപ്പത്തിരിക്കുന്നവർ വൻ ദൂർത്ത് നടത്തുന്നതായി ആക്ഷേപം. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റിനെതിരെയാണ് കടുത്ത ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് കൌൺസിലിന്റെ പണം ഉപയോഗിക്കുന്നതായാണ് ആക്ഷേപം. ഇപ്പൊ ഇപ്പോഴത്തെ സ്പോർട്സ് കൌൺസിലിന്റെ ഭരണം എന്ന് പറയുന്നത് സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത, ദൂർത്ത്, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവരുടെ മുഴുവൻ ശ്രദ്ധയും. ഇപ്പം നമ്മുടെ ഏത് ഡിമാൻഡ് നമ്മൾ പറഞ്ഞിരുന്നാൽ ഇപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലാണ്, അതുകൊണ്ട് ഇപ്പോൾ ഉടനെ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ തന്നു തീർക്കാൻ കഴിയില്ല, ഞാനിതൊന്ന് പഠിക്കട്ടെ എന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ പഠിത്തം എന്ന് തീരുമെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അറിയത്തില്ല, ഞങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. എന്നാൽ ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റിൻ്റെ ധൂർത്ത്, അതായത് വീട്ടു വാടക, വീട്ടിലെ കറണ്ട് ബില്ല്, അതുപോലെ തന്നെ ഡീസൽ ചെലവ്, മാസത്തിൽ 4-5 തവണയൊക്കെയാണ് ഈ സർക്കാർ വാഹനവുമായിട്ട് മലപ്പുറത്തേക്ക് യാത്ര. എനിക്ക് തോന്നുന്നു ഒരു മാസം ഏകദേശം 100,000 രൂപയോളം ഡീസലിന് ചിലവാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിൻ്റെ ഓണറേറിയം ഈ അടുത്ത സമയത്ത് എന്തോ വർദ്ധിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ അത് പോരാ, ഇനിയും അദ്ദേഹത്തിൻ്റെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക ഞെരുക്കം മൂലം ഈ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ക്ലാസ് 4 ജീവനക്കാരെ പിരിച്ചുവിട്ട ഒരു സാഹചര്യത്തിലാണ്, പൈസ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ക്ലാസ് 4 ജീവനക്കാരെ പിരിച്ചുവിട്ടത്. ആ സാഹചര്യത്തിലാണ് ഈ പ്രസിഡന്റിൻ്റെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിലേക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. അതിലുപരിയായിട്ട് കേരളത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും 2019 ജൂലൈ മാസം മുതൽ പുതുക്കിയ ശമ്പളത്തിലെ ആനുകൂല്യങ്ങൾ നാളെ ഇതുവരെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിലെ ജീവനക്കാർക്ക് കൊടുക്കാനായിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. അവിടെയും പറയുന്നത് സാമ്പത്തിക ഞെരുക്കമാണ്. ഇപ്പോൾ ഈ കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും സ്വന്തം വീട്ടിലെ ജോലിക്കാരനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജീവനക്കാരനായി നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരുത്തുക എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.